ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്, ധാരാളം ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കും. പ്രത്യേകിച്ചും പുതിയ ജനറേഷനിൽപ്പെട്ട ചില ക്രിസ്ത്യൻ സഭകളിലെ ആൾക്കാരാണ്. അതായത് പരമ്പരാഗത ക്രിസ്ത്യൻ സഭകളിലെ ആൾക്കാരെ അങ്ങനെ അധികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ നവസഭകളിലെ ധാരാളം വ്യക്തികൾ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ബൈബിളൊക്കെ എടുത്ത് അതിലെ കുറേ വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആ ദൈവത്തിൻ്റെ പ്രവചനമാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികൾ. അപ്പം എൻ്റെ ഒരു സംശയം ഇക്കാര്യത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനികൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ മനഃശാസ്ത്രം ബൈബിളിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണോ, അതോ ക്രിസ്തു ഇസ്രായേലിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണോ, അതോ നിങ്ങൾ കരുതുന്നത് ഇസ്രായേൽ ഒരു ക്രിസ്ത്യൻ രാജ്യം ആണെന്നാണ്? മുസ്ലിങ്ങളോട് ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞ നവസഭകളിലെ, അതായത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെയൊക്കെ ആവിർഭാവം ഉണ്ടായ ശേഷം വന്നിട്ടുള്ള ചില ബൈബിൾ അധിഷ്ഠിത സഭകളുണ്ട്, ഞങ്ങൾ എല്ലാം ബൈബിളിൽ കാണുന്നു, ബൈബിളിൽ ഉള്ളതിനപ്പുറം അപ്പുറം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം സഭകളുണ്ട്. ഈ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ടും ഇസ്ലാമിക വിരോധം കാണിക്കുന്നതും ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതും. ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്നും അപ്പുറത്ത് ഹമാസോ അങ്ങനെയുള്ള സംഘടനകളോ ചെയ്യുന്നതൊക്കെ മോശം കാര്യങ്ങളാണെന്നും ഇവർ പറയും. ഇസ്രായേൽ ദൈവത്തിൻ്റെ രാജ്യമാണെന്നും മറ്റുള്ളവർ പിശാചിൻ്റെ ആൾക്കാരാണെന്നും ഇവർ പറയും. ഇങ്ങനെ ധാരാളം ധാരാളം വീഡിയോകൾ ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്രായേലിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നോക്കിക്കാണുന്നത് ക്രിസ്തു എന്ന് പറയുന്ന മാനദണ്ഡം വെച്ചുകൊണ്ടാണെങ്കിൽ, അതായത് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ അനുസരിക്കുന്നവരാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ക്രിസ്തുവിനെ അനുസരിക്കുന്ന ക്രിസ്ത്യാനികളെ കണ്ടെത്താൻ വലിയ പാടാണ്, ഒരാളെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എല്ലാവരും ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ക്രിസ്തു എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ കാര്യം, മോൻ്റെ കല്യാണം നടത്തണം അല്ലെങ്കിൽ എനിക്ക് ഇന്നതുപോലെ ഒരു ജോലി കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ അതൊക്കെ സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികൾ കുറേയേറെയുണ്ട്. അപ്പോൾ ക്രിസ്തുവാണ് നിങ്ങൾ മാനദണ്ഡമായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇസ്രായേലിനെ ഇഷ്ടപ്പെടുമോ അതോ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുമോ? എന്തുകൊണ്ടാണ് ഈ ചോദ്യം? ചോദ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യഹൂദന്മാരുടെ രാജ്യമാണ്. യഹൂദന്മാർ ക്രിസ്തുവിനെ അന്നും ഇന്നും അംഗീകരിച്ചിട്ടില്ല. ക്രിസ്തുവിനെ അവർ മശിഹ ആയിട്ടോ ദൈവപുത്രനായിട്ടോ പ്രവാചകനായിട്ടോ പോലും കാണുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. സംസാരിച്ചപ്പോൾ അവൾ ധിക്കാരത്തോടെ എന്നോട് പറഞ്ഞത്, അതായത് ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള നമ്മുടെ കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ അവൾ ധിക്കാരത്തോടെ എന്നോട് പറഞ്ഞത്, അയാള് എന്നോ ചത്തുപോയ ഒരു യഹൂദൻ മാത്രമാണ്. ക്രിസ്തുവിനെ കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞത് അയാൾ 12,000 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു യഹൂദൻ മാത്രമാണ്, നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ് അയാളെ ദൈവപുത്രനായിട്ട് കാണാനും. അപ്പോൾ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ക്രിസ്തുവിനോടുള്ളതെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനതയെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവരെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റും? മറുഭാഗത്ത് നിങ്ങൾ എതിർക്കുന്ന മുസ്ലിങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. നിങ്ങൾ എതിർക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ ഗ്രന്ഥമായിട്ടുള്ള ഖുറാനിൽ എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? അതിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ക്രിസ്തു മശിഹ ആണ്, ദൈവത്തിൽ നിന്നും വന്ന ഒരു പ്രവാചകനാണ് എന്നാണ്. കന്യകയിൽ നിന്ന് ദൈവശക്തിയാൽ ജനിച്ച ഒരു മഹാനായ പ്രവാചകനും മശിഹായുമാണ് ക്രിസ്തു എന്ന് ഖുറാൻ പറയുന്നു. ഖുറാൻ്റെ 3:45 വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കും. ക്രിസ്ത്യാനികൾ കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന മതവിഭാഗം ഇസ്ലാമാണ്. ഹിന്ദു മതത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും ക്രിസ്തുവിനെ ഒരു ദിവ്യ പുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ക്രിസ്തുവിനെ ദൈവമായിട്ട് തന്നെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ യഹൂദന്മാർ ക്രിസ്തുവിനെ വെറും ഒരു മനുഷ്യനായിട്ട് മാത്രം, അതും അവരുടെ ഇടയിൽ അവരുടെ മതത്തെ ചോദ്യം ചെയ്ത, അവരെ വിമർശിച്ച, അവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയ
ഒരു പുളരുതാത്ത മനുഷ്യനായിട്ടാണ് ക്രിസ്തുവിനെ കാണുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ കാണുന്ന ഈ യഹൂദന്മാരെ, ഇസ്രായേലിനെ, നിങ്ങൾ മതത്തിൻ്റെ പേരിലാണ് പിന്തുണയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് പമ്പരവിഡ്ഢിത്തമാണ്. മതമെന്ന് പറയുന്ന വികാരം മൂലമാണ് നിങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതെങ്കിൽ, ഇസ്രായേലിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു അവിടെ ജീവിച്ചതാണ്, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കുന്നില്ല. കാരണം ക്രിസ്തുവിനെ അല്പം പോലും അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് യഹൂദന്മാരാണ്. ഇനി മുസ്ലിങ്ങളെ എതിർക്കുന്നതിൻ്റെ കാരണമായിട്ട് ചില ആൾക്കാർ പറയുന്നത് അവർ തീവ്രവാദം നടത്തുന്നുണ്ട്, തീവ്രവാദികളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. തീവ്രവാദം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണോ അതോ മുസ്ലിങ്ങളുടെ പേരുപയോഗിച്ച് മറ്റാരെങ്കിലും ഉണ്ടാക്കിയതാണോ? തീവ്രവാദ ചരിത്രം നമുക്ക് വ്യക്തമായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, തീവ്രവാദത്തിൻ്റെ വരവ് നോക്കുമ്പോൾ, തീവ്രവാദത്തിൻ്റെ ലക്ഷ്യം നോക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകം നിയന്ത്രിക്കുന്ന വമ്പൻ കുടില ശക്തികളിൽ ഭൂരിപക്ഷം ആൾക്കാരുമുള്ളത് ഇസ്രായേലിലാണ്. ഈ ലോകത്തെ എണ്ണം പറഞ്ഞ പണക്കാർ, ലോകത്തിലെ എണ്ണം പറഞ്ഞ പണക്കാർ കൂടുതലുള്ളത് ഇസ്രായേലിലാണ്. അമേരിക്കയെ പോലെ നിയന്ത്രിക്കുന്നത് അവരാണ്. അവരുടെ താല്പര്യമാണ് ലോകാരോഗ്യ സംഘടന പോലെയുള്ള, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള, വേൾഡ് എക്കണോമിക് ഫോറം പോലെയുള്ള, വേൾഡ് ബാങ്ക് പോലെയുള്ള സംഘടനകൾ നടപ്പിലാക്കുന്നത്. ചുരുക്കം ചില മനുഷ്യർ അവരാണ് തീരുമാനിക്കുന്നത് ഈ ലോകം എങ്ങനെ പോകണമെന്നുള്ളത്, ആരെവിടെ ഭരിക്കണമെന്നുള്ളത്. നരേന്ദ്രമോദി ഇസ്രായേലിന് പിന്തുണ കൊടുത്തത് അവരോടുള്ള പേടി കൊണ്ടാണ്, അവരെ സന്തോഷിപ്പിച്ചതാണ്, ഇവരുടെയൊക്കെ യജമാനന്മാരിരിക്കുന്ന അവിടെയാണ്. ഈ ലോകത്തിനെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലാക്കി ഇവിടുത്തെ സംസ്കാരങ്ങളെയും ഭക്ഷ്യവസ്തുക്കളെയും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യരാണ്. അവരുടെ താവളമാണ് ഇസ്രായേൽ, അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട്, ദൈവം ഉണ്ടാക്കിയിട്ടുള്ള ഈ ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ച വൃക്ഷലതാദികൾ, അതിലുണ്ടാകുന്ന കായികനകൾ, അവയുടെയൊക്കെ ഗുണനിലവാരം നശിപ്പിച്ചും അവയിൽ പരീക്ഷണങ്ങൾ നടത്തിയും സങ്കരവർഗത്തിലുള്ള വിത്തുകളും ജീവികളുമൊക്കെ ഉണ്ടാക്കി ഈ ലോകത്തിൻ്റെ ഭംഗി തന്നെ നശിപ്പിച്ച്, അതേപോലെ തന്നെ ശാസ്ത്രത്തെ, മതത്തെ, ഇതിനെയെല്ലാം തന്നെ, ഈ പറഞ്ഞതുപോലെ പ്രകൃതിയിലുള്ള വിഭവങ്ങളെ മാത്രമല്ല, പ്രകൃതിയെ മാത്രമല്ല, ശാസ്ത്രത്തെയും മതത്തെയും പോലും അവർ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ദുർവിനിയോഗം ചെയ്യുകയാണ്. ഇസ്ലാമുകൾ ലോകത്തിനെതിരായിട്ട് നിൽക്കുന്നവരാണെന്നുള്ള ഒരു ധാരണ ഇവർ തന്നെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളിലൂടെ അവർ പറഞ്ഞുണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇവരുടെ സഖ്യകക്ഷികളായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം നിൽക്കുന്ന ധാരാളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്ന സംഘടന പൊതുവിൽ എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് ചില മുസ്ലിങ്ങൾ ചേർന്നുണ്ടാക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഘടനയാണെന്നാണ്. എന്നാൽ ഹമാസിൻ്റെ പിന്നിൽ ഇവരുടെയൊക്കെ തന്നെ കൈകളാണുള്ളത് എന്നുള്ളതാണ് പച്ചയാപരമാർത്ഥം. കാരണം ഹമാസിൻ്റെ നേതാവ് ജീവിക്കുന്നത് ഖത്തറിലാണ്, ഹമാസിനിവിടുന്നാണ് ഫണ്ട് വരുന്നത്. താലിബാന്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, അവിടെ ചെന്നിട്ട് 10-20 കൊല്ലം അവിടെ നിന്ന് അടിച്ചു മാറ്റാമെന്നല്ല അടിച്ചു മാറ്റിയിട്ട് അവസാനം താലിബാനെ തന്നെ ഭരണമേൽപ്പിച്ചിട്ട് താലിബാനിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടുന്നത് പോലെ ചില നാടകങ്ങളൊക്കെ അമേരിക്ക കാണിച്ച് നമ്മൾ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ താലിബാനെ ഉണ്ടാക്കിയത് അവരാണ്, താലിബാനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അവരാണ്. കാരണം ഇവരുടെ എല്ലാം പിന്നിൽ ഇരുന്നുകൊണ്ട് ചരട് വലിക്കുന്നവർക്ക് ഒരുപാട് വ്യാപാര താല്പര്യങ്ങളുണ്ട്. മെഡിക്കൽ സയൻസിൻ്റെ ബിസിനസ്, ആയുധ കച്ചവടം, അതുപോലെ മറ്റ് നമ്മൾ നേരിൽ കാണാത്ത, പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരുപാട് ബിസിനസ് സപ്പോർട്ടിംഗ് ഐറ്റംസ്. അതായത് ഒരു വലിയ കാറുണ്ടാക്കുന്ന ഫാക്ടറി നമ്മൾ അറിയുന്നുണ്ട്, എന്നാൽ കാറിന് വേണ്ട സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്നവരെ നമുക്കറിഞ്ഞുകൂടാ. ഓയിൽ വിൽക്കുന്ന കമ്പനികൾ നമുക്കറിയാം, എന്നാൽ ഓയിൽ ഖനനം ചെയ്തെടുത്ത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന വമ്പന്മാരെ നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഈ ലോകത്തുള്ള ഏത് വലിയ ബിസിനസ്സും ഓടണമെങ്കിൽ അവരുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ, അവരാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വമ്പന്മാരായിട്ടുള്ള വ്യക്തികൾ അവർ ഇസ്രായേൽ ആസ്ഥാനമാക്കി, അമേരിക്ക ആസ്ഥാനമാക്കി ഓരോ ഇടത്തും എങ്ങനെയായിരിക്കണം തങ്ങളുടെ വ്യാപാരങ്ങൾ നടക്കേണ്ടതെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടെ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന കൊറോണ നോക്കിയാൽ പോലും അങ്ങനെയുള്ളൊരു സംഭവമാണ്. കൊറോണ എന്ന് പറയുന്ന ഒരു നിസ്സാര രോഗത്തെ, സാധാരണ സീസണലായിട്ട് വരുന്ന ഒരു പനിയെ,
ഒരു വലിയ സംഭവമാക്കി ലോകാരോഗ്യ സംഘടനയിലൂടെ അവർ പ്രചരിപ്പിച്ചു. ലോകത്തുള്ള സകല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് പേടിപ്പിക്കുന്ന വാർത്തകൾ, ഇല്ലാത്ത ഫോട്ടോകൾ, ഇല്ലാത്ത സംഭവങ്ങൾ ഒക്കെ അതിലൂടെ പ്രചരിപ്പിച്ച് ലോകത്തുള്ള സകല ഭരണകർത്താക്കളെയും കണ്ടെത്തി അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ എല്ലാം സ്വാധീനിച്ച് അവരിലൂടെ അവരുടെ താല്പര്യം ഇവിടെ അടിച്ചേൽപ്പിച്ചു. അവരുണ്ടാക്കിയ സാധനങ്ങൾ, അവരുണ്ടാക്കിയ വാക്സിനുകൾ, അവരുണ്ടാക്കിയ മരുന്നുകൾ ഒക്കെ കോടിക്കണക്കിന് രൂപയ്ക്ക് ലോകമെമ്പാടും അവർ വിറ്റു, വെറുമൊരു ചെറിയ പനിയെ മുൻനിർത്തിക്കൊണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കൊറോണ വന്നപ്പോൾ ഇതിനെ കാര്യമാക്കേണ്ടതേ ഇല്ല എന്ന് ഇവിടുത്തെ ആയുഷ് വിഭാഗം പറഞ്ഞിട്ട് അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ അവർ പറഞ്ഞനുസരിച്ച് പോയ ഒരു ഭരണകർത്താവാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അവർ പറഞ്ഞനുസരിച്ച് തന്നെ പോയ ഭരണകർത്താക്കളാണ് എല്ലാ സംസ്ഥാനത്തും ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വാധീനം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെന്താണ് പുറമേ കാണുന്നത് അതല്ല യഥാർത്ഥ്യം. നമ്മളെന്താണ് പുറമേ കാണുന്നത്, എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെ എന്താണ് നമ്മളെ മാധ്യമങ്ങളോട് വിശ്വസിപ്പിക്കുന്നത്, അതല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം മറ്റു പലതുമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മതപരമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇസ്രായേലിനെ പിന്തുണ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ക്രിസ്തുവിനെ ക്രൂശിച്ച, ക്രിസ്തുവിനെ ഇന്നും വെറുക്കുന്ന, അല്ലെ ഇന്നും ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തിനെയാണ് പിന്തുണയ്ക്കുന്നത്. മറുഭാഗത്ത് ഇസ്ലാമുകൾ അന്നും ഇന്നും ക്രിസ്തുവിനെ മെഷിഹായിട്ട് അംഗീകരിക്കുന്നു, പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അവർ ദൈവമായിട്ടോ ദൈവപുത്രനായിട്ടോ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ അവർ പ്രവാചകനായിട്ടും ദൈവത്തിൽ നിന്ന് വന്ന ഒരു ആത്മാവായിട്ടും, അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു ആത്മാവാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, മശിഹ ആണെന്ന് പറയുന്നുണ്ട്, പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ ആദരിക്കുന്ന ഒരു വലിയ മതവിഭാഗമാണ് ഇസ്ലാം. എന്നാൽ അവരെ നിങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ, അവരുടെ പിന്നിലിരുന്ന് ചരട് വലിക്കുന്നവരുടെ താല്പര്യമനുസരിച്ച് ഈ മാധ്യമങ്ങൾ നമ്മൾ മുമ്പിലേക്ക് ഇട്ടുതരുന്ന വിവരങ്ങളൊക്കെ അതേപടി വിശ്വസിച്ച് അവരെ ശത്രുക്കളായിട്ട് കാണുകയും ഇവരെ മിത്രമായിട്ട് കാണുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ക്രിസ്തുവിനെ കുരിശിച്ച, ഇന്നും ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരാണോ, അതോ ക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന മുസ്ലിങ്ങളാണോ നിങ്ങളുടെ സുഹൃത്തുക്കൾ? മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമാണ് ഈ പറയുന്നത്, എന്നെ സംബന്ധിച്ച് മതപരമായ കാഴ്ചപ്പാടില്ല. പക്ഷേ ഈ മതപരമായ കാഴ്ചപ്പാട് മാത്രം വെച്ച് പുലർത്തുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മതപരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇക്കാര്യത്തിൽ നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നത്? ചിന്തിക്കുക. താങ്ക് യു.